ഷിജുഖാൻ, രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് പരസ്പരം ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്. മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നു, മന്ത്രിമാർ വിവരമില്ലാത്ത മന്ത്രിമാർ എന്ന് പറഞ്ഞുള്ള അധിക്ഷേപം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇങ്ങനെ യുദ്ധം തുടർന്നാൽ സംസ്ഥാനത്തിന്റെ ഭരണം എങ്ങനെ മുന്നോട്ട് പോകും ശ്രീ ഷിജുഖാൻ? നമ്മുടെ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ, സർവകലാശാലകളെ പിടിച്ചെടുക്കുന്നതിനു വേണ്ടി RSS നടത്തുന്ന ഗൂഢമായ പദ്ധതികൾ മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. അത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആയാലും, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയാലും, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും, ചെന്നൈ IIT ആയാലും, ഇത്തരം ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി ആയാലും, ഇത്തരം സ്ഥാപനങ്ങളിലെല്ലാം അനധികൃതമായി കടന്നുകയറാനും അവിടെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ സ്വീകരിക്കാനുമാണ് RSSഉം BJPയും എക്കാലവും ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന A++ അടക്കമുള്ള NAAC അംഗീകാരങ്ങളിലേക്ക് സർവകലാശാലകളെ നയിച്ച ബഹുമാന്യരായ പണ്ഡിതന്മാരായ വൈസ് ചാൻസലർമാരെ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള നടപടി ബഹുമാനപ്പെട്ട ചാൻസലർ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് കേരള ഹൈക്കോടതിയിൽ നിന്ന് അപ്രകാരം പുറത്താക്കാനും രാജിവെപ്പിക്കാനും ഒക്കെയുള്ള ഗവർണർ ചാൻസലറുടെ നീക്കത്തിന് തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ VC മാർക്ക് ഇപ്രകാരം രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയത് ശരിയായില്ല എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അതോടൊപ്പം ഷോക്കോസ് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ, തുടർ നടപടികൾ, നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. ഗവർണർ ഇന്ന് രാവിലെ 11:30 സ്ഥാനമൊഴിയണം എന്ന് ആവശ്യപ്പെട്ട അദ്ദേഹത്തിന്റെ തിട്ടൂരത്തിന് ഒരു വിലയുമില്ല എന്ന് കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്രകാരമുള്ള രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കൊടുത്തത് തന്നെ തെറ്റാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്ന കാര്യം, കേരളത്തിലെ ചാൻസലർ ഇപ്പോൾ തന്നിലില്ലാത്ത അധികാരം ഉപയോഗിക്കാൻ, RSSനെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ ആണ് ഇതിന്റെ എല്ലാം പിന്നിൽ. സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധപ്രഖ്യാപനമോ യുദ്ധമോ ഒന്നും സർക്കാർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനെയും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഒക്കെ അവഹേളിക്കാനും, മന്ത്രിമാരെ താനിപ്പോ പിടിച്ച് പുറത്താക്കും എന്ന് ഭീഷണിപ്പെടുത്താനും കേരളത്തിലെ ഗവർണർ ശ്രമിച്ചാൽ, അതിനെ ശക്തമായ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടും നിയമപരമായും രാഷ്ട്രീയമായും നേരിടുക എന്നത് കേരളത്തിന്റെ കടമയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, കേരളത്തിൽ മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ, കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ, കോൺഗ്രസും NCPയും ശിവസേനയും ചേർന്ന് ഭരിച്ച മഹാരാഷ്ട്രയിൽ, പശ്ചിമബംഗാളിൽ, തൃണമൂൽ കോൺഗ്രസിന്റെ പശ്ചിമബംഗാളിൽ, DMK നയിക്കുന്ന തമിഴ്നാട്ടിൽ, അതോടൊപ്പം തെലുങ്കാനയിൽ, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഈ ചാൻസലർമാർ അനധികൃതമായി സർക്കാരിന് നേരായി, സർവകലാശാലകൾക്ക് നേരായി കടന്നുകയറുന്നതിനെ ശക്തമായി നേരിട്ടുകൊണ്ട് അവിടെയൊക്കെ നിയമനിർമ്മാണത്തിലേക്ക് സർക്കാരുകൾ കടന്നു കഴിഞ്ഞു. കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഇപ്പോഴും ശ്രമിക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ ചാൻസലർക്ക് നിർബാധം അതിന്റെ പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ KC വേണുഗോപാലിനെ പോലുള്ളവർ, അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണോടുകൂടി കാണേണ്ട കാര്യമല്ല എന്ന് ഞാൻ കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഫെഡറലിസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് സർവകലാശാലകളിലേക്കുള്ള അനധികൃത കടന്നുകയറ്റമാണ്. സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള ഭീഷണി.